മലയാളികൾ മമ്മൂട്ടിക്കും മോഹൻലാലിനും സുരേഷ് ഗോപിക്കും ദിലീപിനും ഒക്കെ നൽകിക്കൊണ്ടിരിക്കുന്ന സ്നേഹം അതുപോലെ കിട്ടിക്കൊണ്ടിരിക്കുന്ന നടനാണ് ശ്രീ ജയറാം. മലയാള സിനിമ മാറിക്കൊണ്ടിരിക്കുന്ന കാലത്ത് തന്റെ സിനിമകൾ തുടർച്ചയായി പരാജയപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴും അന്യഭാഷാ സിനിമകളിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച നടനാണ് പത്മശ്രീ ജയറാം. അല്ലു അർജുവിന്റെ അങ്ങ് വൈകുണ്ഠപുരത്തിലും അവസാനം ഇറങ്ങിയ ഇന്ത്യൻ സിനിമയുടെ വിസ്മയം മണിരത്നത്തിന്റെ PS1 ഫസ്റ്റ് പാർട്ടിലും തന്റെ കഴിവ് തെളിയിച്ച നടനാണ് ജയറാം. തുടർച്ചയായ തന്റെ പടങ്ങൾ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴും സ്റ്റേജ് ഷോ വഴിയോ അല്ലെങ്കിൽ ഉത്സവപ്പറമ്പിലെ ചണ്ടകൊട്ടുമേളയിലോ തന്റെ സാന്നിധ്യം അറിയിച്ചുകൊണ്ട് മലയാള പ്രേക്ഷകരുടെ സ്നേഹം പിടിച്ചുപറ്റിക്കൊണ്ടിരിക്കുന്ന നടനും കൂടിയാണ് പത്മശ്രീ ജയറാം. സ്റ്റേജ് ഷോകളിലൂടെ മലയാളികളെ വിസ്മയിപ്പിച്ച നടനാണ് ജയറാം. ഒരു പ്രത്യേക ഫാൻ ബേസ് തന്നെയുണ്ട് ഇങ്ങേരുടെ സ്റ്റേജ് പ്രോഗ്രാംസിന്. അതുപോലെ തന്നെ തമിഴ് ഇൻഡസ്ട്രിയെ ഒരുപോലെ തന്റെ സ്റ്റേജ് പ്രോഗ്രാമിന്റെ ഫാനാക്കി മാറ്റിയിരുന്നു ജയറാം. PS1 ഓഡിയോ ലോഞ്ചിൽ അതും ഉലക നായകൻ കമൽഹാസൻ, സൂപ്പർസ്റ്റാർ രജനീകാന്ത് മുതൽ തമിഴ് ബ്രഹ്മാണ്ഡ ഡയറക്ടർ മാ ശങ്കർ മണിരത്നം വരെയുള്ളവരെ തന്റെ സ്വതസിദ്ധ മിമിക്രിയിൽ പൊട്ടിച്ചിരിപ്പിക്കുന്നത് ലോകം സാക്ഷിയായതാണ്. ഒരു വേദിയെ മൊത്തം കോമഡി കാണിപ്പിച്ച് ചിരിപ്പിക്കുക എന്നുള്ളത് നിസ്സാര കാര്യമല്ല. പ്രത്യേകിച്ച് ഒരു പാളിച്ച വന്നാൽ സോഷ്യൽ മീഡിയ മൊത്തം ട്രോളിക്കൊല്ലുന്ന ഈ കാലഘട്ടത്തിൽ തന്റെ മുന്നിലിരിക്കുന്ന മണിരത്നത്തെയും പ്രഭുവിനെയും കാർത്തിയെയും ഒക്കെ അവരുടേതായ ശബ്ദത്തിൽ അനുകരിച്ചപ്പോൾ സദസ്സിലുള്ളവർ മാത്രമല്ല പൊട്ടിച്ചിരിച്ചത്, അത് കാണുന്ന നമ്മളും കൂടിയാണ്. ഏറെ വൈറലായ PS1 ഓഡിയോ ലോഞ്ചിനു ശേഷം വീണ്ടും ഞെട്ടിച്ചിരിക്കുകയാണ് ജയറാം. മലയാള സിനിമാ നടീ നടന്മാർ മുതൽ അന്യഭാഷാ നടീ നടന്മാർ വരെ ഒരുമിച്ചൊരു വേദിയിൽ ജയറാം പാട്ടുപാടി വിസ്മയിപ്പിച്ചിരിക്കുകയാണ്. കല്യാണിന്റെ നവരാത്രി ആഘോഷവേദി സംഗീത സാന്ദ്രമാക്കി പത്മശ്രീ ജയറാം. കല്യാൺ ജ്വല്ലേഴ്സിന്റെ നവരാത്രി ആഘോഷവേദിയിലാണ് ജയറാം പാട്ടുപാടിയത്. കന്നഡ സൂപ്പർ സ്റ്റാറായിരുന്ന പുനീത് രാജ്കുമാറിന്റെ ഓർമ്മയുണർത്തി ജയറാം താരങ്ങളുടെ സ്നേഹാദരങ്ങൾ ഏറ്റുവാങ്ങി. ആദ്യം തന്റെ പ്രിയതമയായ പാർവതിക്ക് വേണ്ടിയാണ് ജയറാം ഗാനം ആലപിച്ചത്. മെല്ലെ മെല്ലെ മുഖപടം എന്ന മലയാളത്തിന്റെ എവർഗ്രീൻ റൊമാൻറ്റിക് പാട്ടുപാടിയാണ് ജയറാം സദസ്സിനെ കയ്യിലെടുത്തത്. തുടർന്ന് ജയറാമിന്റെ പ്രിയ സുഹൃത്തും തമിഴകത്തിന്റെ പ്രിയ അഭിനേതാവുമായ പ്രഭുവിനു വേണ്ടി തോണിയിലെ ആടവന്ത എന്ന അതിമനോഹര മെലഡിയാണ് നൽകിയത്. അതിനുശേഷം തെലുങ്ക് സൂപ്പർസ്റ്റാർ നാഗാർജുനക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ തന്നെ ഒരു പാട്ടുപാടി ആരാധകരെ പുളകം കൊള്ളിച്ചു. അവസാന പാട്ടുപാടിയത് അകാലത്തിൽ വിട്ടുപിരിഞ്ഞ പുനീത് രാജ്കുമാറിന് വേണ്ടിയായിരുന്നു. അവസാന പാട്ടുപാടിയത് അകാലത്തിൽ വിട്ടുപിരിഞ്ഞ പുനീത് രാജ്കുമാറിന് വേണ്ടിയായിരുന്നു. കന്നഡ സിനിമാ ലോകം ഒരിക്കലും മറക്കാത്ത അവരുടെ പ്രിയപ്പെട്ട അപ്പുവിനു വേണ്ടി ജയറാം ആ വേദിയെ അദ്ദേഹത്തിന്റെ ഓർമ്മകളാൽ നിറച്ചു. ഇന്നും സിനിമാ പ്രേക്ഷകർ കണ്ണീരോടുകൂടി മാത്രം ഓർക്കുന്ന പുനീത് എന്ന നടനെ അവർക്ക് പ്രിയപ്പെട്ട അപ്പുവിലെ മനുഷ്യസ്നേഹിയെ ആ വേദി അനുസ്മരണീയമാക്കി. നാല് ഭാഷയിൽ ഒരേ സമയം പാടി ആരാധകരെ ഞെട്ടിച്ചിരിക്കുകയാണ് എന്തായാലും ജയറാം. പൊന്നിയിൻ സെൽവനിലെ പ്രകടനത്തിന് പ്രശംസകൾ ഏറ്റുവാങ്ങുന്ന നിമിഷത്തിലാണ് ഈയൊരു സർപ്രൈസ് ജയറാം നൽകിയത്. ചെണ്ടക്കാരനായും മാനപ്രേമിയായും അഭിനേതാവായും അറിയപ്പെട്ടിരുന്ന ജയറാമിലെ ഗായകനെ തിരിച്ചറിഞ്ഞ നിമിഷം കൂടിയായിരുന്നു കല്യാൺ ജ്വല്ലേഴ്സ് ഒരുക്കിയ ഈ നവരാത്രി രാവ്.